നമ്മൾ ഇപ്പോൾ ടിബറ്റിലാണ്. ടിബറ്റിലെ ലാസ നഗരത്തിൽ, ചരിത്രമുള്ള നഗരം, ആത്മീയതയുടെ കേന്ദ്രം, ടിബറ്റുകാരുടെ ഏറ്റവും പ്രമുഖമായ കേന്ദ്രം, അവരുടെ സ്വർഗമാണ് ഈ ലാസ. സ്വർഗനഗരം എന്നാണ് ലാസ എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അവിടുത്തെ ഗാംഗ്യാങ് എന്ന് പറയുന്ന ഹോട്ടലിൽ രണ്ടാം ദിവസം രാവിലെ ഞാൻ ഉണർന്നണീറ്റ് ലോബിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് ജാമ്യ കയറി വന്നു. കറക്റ്റ് 8 മണി. നിറുകയിൽ ഒരു മുടിയൊക്കെ കെട്ടിവെച്ച് നീണ്ട മുടിയൊക്കെയാണ് അയാളുടെ. അയാൾ രസികന. അയാൾ വന്നു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നൊരു കുഴപ്പമുണ്ട്, നല്ല മഴയാണ്. ഇന്നത്തെ ദിവസമാണ് ഞാൻ ലാസ കാണാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഭാഗ്യവശാൽ ഇന്നലെ ജാമ്യ പറഞ്ഞു പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വൈകുന്നേരം പുറത്തിറങ്ങിയുകൊണ്ട് നല്ല തെളിച്ചമുള്ള അന്തരീക്ഷത്തിൽ നല്ല വെയിലത്ത് ലാസയുടെ നല്ല കുറേ ദൃശ്യങ്ങൾ കിട്ടി. അയാൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇന്നലെ പുറത്തിറങ്ങാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് ആകപ്പാടെ പെട്ടുപോയേനെ. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ആദ്യം നമ്മൾ പോകുന്ന പൊട്ടാല പാലസിനകത്തേക്കാണ്. പക്ഷേ ഈ മഴയാണ്, എന്ത് ചെയ്യും? അവസാനം ഞങ്ങൾ കുടയൊക്കെ ആയിട്ട് ഇറങ്ങി. ജാമ്യ മുമ്പേ പോയി. എന്നിട്ട് ജാമ്യയോട് ഞാൻ പറഞ്ഞു, ജാമ്യ നമുക്ക് ഈ പൊട്ടാല പാലസ് വരെ നമുക്കൊരു ടാക്സി വിളിച്ച് പോയാലോ. അപ്പോൾ ജാമ്യ നടന്നുള്ള ടൂറാണ് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാമ്യ പറഞ്ഞു, അത് നമ്മുടെ ടൂറിനകത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കാശ് മുടക്കിക്കോളാം. 75,000 രൂപ മേടിച്ചവനാണെന്ന് ഓർക്കണം, 1 കിലോമീറ്റർ ടാക്സി വിളിക്കാൻ മടിയാ. അവസാനം ഒരു ടാക്സി വിളിച്ചു. ഈ പെരുമഴയത്ത് ഞങ്ങൾ ടാക്സിക്കകത്ത് ഇരുന്ന് പോവുകയാണ്. ഈ ടാക്സിക്കകത്ത് വേറൊരു കുഴപ്പമുണ്ട്. ടാക്സിക്കകത്ത് ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ അതിനകത്ത് ഓൾറെഡി 2-3 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ തിങ്ങി നിറഞ്ഞാൽ കയറുന്നത്. അവിടുത്തെ ടാക്സി എങ്ങനെയാണ്? ആര് കൈ കാണിച്ചാലും വണ്ടി നിർത്തും. എന്നിട്ട് കയറുന്നവരെ എല്ലാം കയറ്റിക്കൊണ്ടാണ് ഈ ടാക്സി പോകുക. അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം ടാക്സി വിടുകയല്ല. പൊട്ടാല പാലസിന് മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ആ സ്ക്വയറിലേക്ക് കയറുന്നിടത്ത് ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ വണ്ടി കൊണ്ടുപോയി ഇറക്കി. എന്നിട്ട് ഞങ്ങൾ ഈ ഭൂമിക്കടി കൂടി ഇറങ്ങി. ഇന്നലെ നടത്തിയ പോലെ തന്നെ ഒരു പരിശോധന എല്ലാം നടത്തി. മറുവശത്ത് ചെന്നു, കുടയൊക്കെ ചൂടി പൊട്ടാല പാലസിലേക്ക്. ഈ സ്ക്വയറിൽ നിന്ന് പൊട്ടാല പാലസിൻ്റെ ഭാഗത്തേക്ക് കയറുന്നൊരു കവാടമുണ്ട്, അത് കടന്നു. ജാമ്യ പോയി ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ സെക്യൂരിറ്റി ചെക്കിന് പോകണമെങ്കിൽ ഒരു ഗേറ്റ് കടക്കണം. ചൈനയിൽ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്ത ചില നയങ്ങളൊക്കെ ഇവിടെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ആ ടിബറ്റുകാരോട് പ്രതികാരം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കമ്പിവേലിയാണ് ഈ കമ്പിവേലിക്കകത്തോടെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഒരാളെ നമ്മളുള്ളെങ്കിലും ആ ക്യൂവിൽ ഒരു മനുഷ്യനും ഇല്ലെങ്കിലും ഇത്രയും വേലിക്കകത്തൂടെ ഒരു 15 നേര വേലി ഒരു 100 മീറ്റർ വീതമുള്ളത് നടക്കണം. ഏതാണ്ട് ഒരു 1 കിലോമീറ്ററോളം നമ്മൾ ഇതിനകത്തോടെ വേലിക്കകത്തോടെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പൊളഞ്ഞ് 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 നടക്കണം. ഇങ്ങനെ നടന്ന് ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വേലിക്കകത്തോടെ നടക്കേണ്ട ഒരു കാര്യമില്ല. ആ ഒരു കെട്ടിടത്തിനകത്തേക്ക് ചെല്ലുന്നു. അതൊരു പരമ്പരാഗത രീതിയിൽ പണിത ഒരു പടിപ്പുരയാണ്. ഈ പടിപ്പുരയൊക്കെ എന്ന് പറഞ്ഞാട്ടല്ലോ, ഭീകരമായ കല്ലുകളും മരത്തടികളും കൊണ്ട് പണിത ഒരു പ്രാകൃത രൂപമാണ്. ഈ പ്രാകൃത രൂപത്തിനൊരു സൗന്ദര്യമുണ്ട്. ആ നാച്ചുറൽ ശൈലിയിൽ, 100 ആണ്ടുകളുടെ പ്രായമുള്ള പ്രാകൃത ശൈലിയിൽ പണിതതിന് മൊത്തത്തിലൊരു ആനച്ചന്തമുണ്ട്. ആനച്ചന്തമെന്ന് മാത്രമല്ല, അതിനൊരു ഗാംഭീര്യമുണ്ട്. ഇത്തരം കെട്ടിടത്തിനൊക്കെ അകത്ത് കയറിയിട്ട് പരിശോധന കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി ഒക്കെയാണ് പോകുന്നത്. അങ്ങനെ ചെന്ന് ഈ അടിവാരത്ത് തന്നെ ഇപ്പോഴും നമ്മൾ പിന്നെ ചെല്ലുന്നത് അവിടുത്തെ ഒരു ട്രഷർ ബിൽഡിങ്ങിലേക്കാണ്. ഈ ട്രഷർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പൊട്ടാല പാലസിലെ ഏറ്റവും വില പിടിച്ച കുറേ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നൊരു മ്യൂസിയമാണ്. ട്രഷർ മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് കുറേ സ്വർണ്ണത്താലങ്ങൾ, മറ്റ് പല സാധനങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ഇങ്ങനെയൊക്കെ പല സാധനങ്ങളാണ്. പക്ഷേ അതിനകത്ത് ക്യാമറ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ക്യാമറയൊക്കെ ഓഫാക്കി ഞാൻ ഇതിനകത്തുള്ള കയറി കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നു. തിരിച്ചിറങ്ങി വന്ന് വീണ്ടും മലകയറ്റം തുടങ്ങേണ്ട സമയമായി. അതിനിടയ്ക്കും പല കെട്ടിടങ്ങളൊക്കെ കടന്നിട്ടുണ്ട്. ഈ മല കയറുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്സാണ്, നല്ല വീതിയുള്ള സ്റ്റെപ്സാണ്. നമ്മുടെ രാജസ്ഥാനിൽ ജയ്സാൽമീറിലും ഒക്കെയുള്ള തരം കോട്ടകളുണ്ടല്ലോ, മലമുകളിലെ കോട്ടകൾ, അല്ലെങ്കിൽ ഗ്വാളിയർ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ആനച്ചന്തമുണ്ട്, കുറച്ചുകൂടെ വിസ്തൃതമാണ്, കുറേയും കൂടെ മുറികളുണ്ട്. ഇതിനകത്ത്, ഈ കൊട്ടാരത്തിനകത്ത് ഒരു കാലത്ത് 1000 പേര് വസിച്ചിരുന്നതാണ്. ദലൈലാമയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, സഹായികൾ, അനുയായികൾ, പ്രമുഖരായ ആളുകളൊക്കെ ഉൾപ്പെടുന്ന 1000 പേര് വസിച്ചിരുന്ന ഒരു കൊട്ടാരക്കെട്ടാണ് ഈ പൊട്ടാല പാലസ്. അതൊരു അത്ഭുത നിർമ്മിതിയാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറിപ്പോകണമെങ്കിൽ ഈ മലഞ്ചെരിവിലൂടെ ഇങ്ങനെ കയറി, പിന്നെ അടുത്ത് ഇങ്ങനെ കയറി, ഇങ്ങനെ കയറി, സിക്സാക് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. കയറി കയറി നമ്മൾ മടുക്കും. പക്ഷേ രസകരമാണ് ആ കയറ്റം. ഒരു പകുതി കയറി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്സിജൻ കുറഞ്ഞു. ഈ മലയുടെ താഴ്വാരത്ത് തന്നെ ഓക്സിജൻ കുറവാണ്. നമ്മൾ മുകളിലേക്ക് കയറുന്നതോടെ നമ്മൾ കിതയ്ക്കാൻ കൂടെ തുടങ്ങും. പക്ഷേ നിർന്ന് നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ കുട, ഒരു കൈ കുട, ഒരു കൈ ക്യാമറ, ഇങ്ങനെയാണ് ഈ പോകുന്നത്. അങ്ങനെ മുകളിൽ ചെല്ലുന്നു. മുകളിൽ ആദ്യം നമ്മൾ ചെല്ലുന്നത് വൈറ്റ് പാലസിലേക്കാണ്, വെള്ളക്കെട്ടിട ഭാഗങ്ങൾ, അതായത് ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഇരുളും വെളിച്ചവും കൂടെ ചേർന്ന ഒരു ഗംഭീര അനുഭവമാണ്. ഇരുണ്ട കെട്ടിടമാണ്. അതിനകത്ത് നിറയെ ചുവർ ചിത്രങ്ങളാണ്, അതിമനോഹരങ്ങളായ ടിബറ്റൻ ശൈലിയിലുള്ള ചുവർ ചിത്രങ്ങൾ.
ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് പല നിലയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിരവധി നിലകളാണ്, 8-10 നിലകളുണ്ട് ചില ഭാഗത്തൊക്കെ ഈ കൊട്ടാരത്തിന്. ചില ഭാഗത്ത് മലയുടെ ഒരു പകുതി ഭാഗത്ത് തുടങ്ങി മലയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് പിന്നെ ഒരു 5-6 നില കൂടെ മുകളിലേക്കാണ്. അപ്പോൾ ഇതിനെ നിലകളെ വേർതിരിക്കുന്നത്, അത് കോൺക്രീറ്റ് ഒന്നുമില്ലല്ലോ, വലിയ ഉരുളം തടികളിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചില്ലകൾ, ചെറിയ മരക്കമ്പുകൾ വിരിച്ച് അതിൻ്റെ മുകളിൽ കൽപ്പാളികൾ വിരിച്ചിരിക്കുകയാണ്. നമ്മൾ നടക്കുന്ന കൽപ്പാളികളുടെ മുകളിലൂടെ ഓരോ നിലയിലും, പക്ഷേ അതിൻ്റെ അടിയിൽ ഉരുളം തടികളിട്ടിട്ട് അതിൻ്റെ മുകളിൽ തിരിച്ച് വിലങ്ങനെ മരക്കമ്പുകളാണ് ഇടുക്കിയിരിക്കുന്നത്. അത് ഈ അടിയിൽ നിന്ന് പുകയൊക്കെ ഈ ധൂപപ്രാർത്ഥനയും പുക പടരലും എല്ലാം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഒരു കേടുമില്ലാതെ ഈ തടിയും ഈ കല്ലും ഒക്കെ ഇപ്പോഴും നിൽക്കുന്നു. അങ്ങനെ ആ ഇരുണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തൂടെ ഒക്കെ നടന്നു, കയറി ഇറങ്ങി, സ്റ്റെപ്പ് കയറി ഇറങ്ങിയൊക്കെയാണ് പോകുന്നത്. ഒരു ലെവലിലൊന്നുമല്ല, എത്രയോ നൂറ്റാണ്ട് കൊണ്ടാണ് ഇത് പണി തീർന്നത്. അപ്പോൾ ഓരോ അത് തുടങ്ങിയ ശില്പിയല്ല അവസാനിപ്പിച്ചതെന്ന് ഓർക്കണം. ആയിരക്കണക്കിന് ആളുകൾ പല ദിവസങ്ങളിൽ ഇവിടെ പണിതിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾ നീണ്ട പണി. അങ്ങനെ അവിടുന്ന് നമ്മൾ വെള്ളഭാഗത്ത് നിന്ന് പ്രധാന ഭാഗത്തേക്ക്, അതാണ് ചുവന്ന കൊട്ടാര ഭാഗങ്ങൾ, അവിടെയാണ് ദലൈലാമമാരുടെ ദലൈലാമമാരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം, ബുദ്ധവിഹാരങ്ങളുള്ള സ്ഥലം, ബുദ്ധപ്രതിമകളുള്ള സ്ഥലം, നിരവധി സ്തൂപങ്ങളുള്ള സ്ഥലം, ലൈബ്രറികളുള്ള സ്ഥലം, താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, പ്രാർത്ഥനാ ഹാളുകൾ, ഏറ്റവും പ്രൗഢമായ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾ, തിളങ്ങുന്ന സ്വർണം പൂശിയ സ്ഥലങ്ങൾ, ഇതെല്ലാം അങ്ങോട്ടാണ്. അങ്ങോട്ട് ഇനി അങ്ങോട്ട് നിന്ന് സ്റ്റെപ്സ് കയറി വലിയൊരു മണ്ഡപം പോലത്തെ ഒരു കെട്ടിടത്തിനകത്തേക്ക് കയറണം. ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പം ജാമ്യ എൻ്റെ അടുത്ത് ഒരു ചിരിയോടുകൂടി വന്നിട്ട് പറഞ്ഞു, അതെ ഇനി അങ്ങോട്ട് ക്യാമറ അനുവദിക്കുക കേട്ടോ, ഓഫ് ചെയ്ത് ബാഗിലിട്ടു. എനിക്കുണ്ടായ നിരാശ, പ്രധാന കാഴ്ചകൾ ഇനി പകർത്താൻ പോകുന്നേ ഉള്ളൂ, ക്യാമറ അനുവദിക്കില്ല ഇതിനകത്ത്, എന്ത് ചെയ്യും? പിന്നെ വേറൊന്നും ചെയ്യാനില്ല, ക്യാമറ ഓഫാക്കി ബാഗിനകത്തിട്ടു. ഇങ്ങനെ ലോകത്തെ എത്രയോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഏറ്റവും സുപ്രധാനം എന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പകർത്താൻ പറ്റാതെ പോയ എത്ര അനുഭവങ്ങളുണ്ടെന്നറിയോ. ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇത്രയും ദൂരം ഈ പെർമിറ്റും എടുത്ത് ചൈനയിൽ നിന്ന് ഞാൻ ഈ ടിബറ്റിലെത്തി, അവിടുത്തെ ലാസയിലെത്തി, ഈ ദിവസം മുഴുവൻ കാത്തിരുന്ന് ഈ മലയും കയറി ശ്വാസം മുട്ടി ഇവിടം വരെ എത്തിയിട്ട് എനിക്ക് അതിനകത്തെ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ യാത്ര വ്യർത്ഥമല്ലേ? പിന്നെ ഞാൻ ഇതിനകത്തോട്ട് നടന്നു, ആ കണ്ട കാഴ്ചകൾ ഞാൻ പറഞ്ഞു തരികയാണ്. കയറി ചെല്ലുമ്പോൾ നിരവധി ബുദ്ധസന്യാസിമാർ നിരന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന മണ്ഡപങ്ങളുണ്ട്. അതിന് സമീപം തന്നെ നിരവധി ബുദ്ധപ്രതിമകളുണ്ട്, ബുദ്ധവിഗ്രഹങ്ങളുണ്ട്. അത് നല്ല പിച്ചള സ്വർണ്ണ നിറമാണ്, തേഞ്ഞ് മിനുങ്ങിയിരിക്കുന്ന ഒരേ രൂപത്തിലുള്ള ബുദ്ധ പ്രതിമകളിങ്ങനെ ഇരിക്കുന്നു. ബുദ്ധ പ്രാർത്ഥനകൾ, ചാൻസ് എന്ന് പറയുന്ന ചാൻറ്റിങ് എന്ന് പറയുന്ന ആ ഒരു മന്ത്രധ്വനികളിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊക്കെ ഒരു പ്രത്യേക സുഗന്ധം പരക്കുന്നുണ്ട്. ചില ആഴികളുണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ചില നെരിപ്പോടുകൾ, അതിനകത്ത് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഏത് സമയം പുകച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പുക ഇതിനകത്തെല്ലാം പടരും. അത് ഗംഭീരമായ ഒരു അനുഭൂതിയാണ്, ആ സ്മെല്ലെന്ന് പറയുന്നത്, ആ സുഗന്ധം. നമ്മളിവിടെ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത മറ്റൊരു സുഗന്ധം. ഈ ടിബറ്റൻ പ്രദേശത്ത് വളരുന്ന ഏതോ സസ്യജാലങ്ങളുടെ ഒക്കെ ഉണങ്ങിയ ഇലകളും തണ്ടും ഒക്കെ ഇട്ട് പുകച്ചുണ്ടാക്കുന്ന മണമാണ്. അത് ഗംഭീരമായൊരു അനുഭവമാണ്. അത് പ്രാർത്ഥിച്ചിരിക്കുന്ന ധ്യാനനിമഗ്നരായിരിക്കുന്ന സന്യാസിമാർ, അതുപോലെ തന്നെ ഒരു ഭാഗം മുഴുവൻ ലൈബ്രറിയാണ്. ഈ ലൈബ്രറി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബുദ്ധ ശാസനകൾ, ചരിത്രം ഇതൊക്കെ എഴുതിയ താളിയോല ഗ്രന്ഥങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. പെയിൻറ്റിങ്ങുകൾ, മ്യൂറലുകൾ, അതിഗംഭീരങ്ങളായ മ്യൂറലുകൾ, ഏതാണ്ട് 750 അത്തരം മ്യൂറലുകളുണ്ട്. അമൂല്യമായ മ്യൂറലുകൾ, ബുദ്ധചരിത്രം മുതൽ ഈ ടിബറ്റിൻ്റെ ചരിത്രവും ഇവിടെ ഭരിച്ച ഭരണാധികാരികളുടെയും ദലൈലാമമാരുടെയും ഒക്കെ ജീവിതവും ചരിത്രവും വിവരിക്കുന്നത്. കൂടാതെ നിരവധി ദലൈലാമമാരെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ സ്തൂപങ്ങളുണ്ട്. അതൊക്കെ അതിമനോഹരങ്ങളാണ്, അതിനെയൊക്കെ ചുറ്റിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ പല തട്ടുകളായി, പല നിലകളിലായി, പല ഹോളുകളിലായി സഞ്ചരിച്ച് നമ്മൾ പുറത്തേക്ക് എത്തുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വലിയ നിരാശയാണ്, ഇതൊന്നും സഞ്ചാരത്തിൻ്റെ ഭാഗമായില്ല, ഞാൻ കണ്ടു, ഞാനിതൊക്കെ മനസ്സിലാക്കി, പക്ഷേ എൻ്റെ പ്രേക്ഷകർ കാണുന്നില്ല. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മഴ കൂടി. അപ്പോൾ തിരിച്ചിറങ്ങുന്നത് വന്ന വഴി എവിടെയല്ല, വേറൊരു വഴിയിലൂടെ ഇങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി 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 പോകണം. ഈ ചുവന്ന കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ ഈ അടുത്ത കാലത്തെന്നോ ആ പെയിൻ്റ് അടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ മഴ പെയ്തിറങ്ങുന്ന ഈ വെള്ളം ചുവന്നായിരിക്കുന്നത്, ഈ ഭിത്തിയിലടിച്ച പെയിൻറ്റും കൂടെ കലങ്ങി ഇറങ്ങി താഴേക്ക് നഗരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴെ വരുമ്പോൾ നമ്മൾ പൊട്ടാല പാലസിന് ഒരു വശത്തു നിന്നാണ് കണ്ടത്. കയറി വരുമ്പം അതിൻ്റെ മറുവശത്ത് പുറകെന്ന് വേണേൽ പറയാവുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. അവിടെ വലിയൊരു തടാകമൊക്കെയുണ്ട്. ഈ തടാകത്തിൻ്റെ കരയിൽ മനോഹരമായ ഒരു ഉദ്യാനമുണ്ട്. ആ തടാകത്തിൻ്റെ തീരത്താണ് ഈ മല. അപ്പോൾ ഈ തടാകത്തിനും ഈ മലയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് കുറേ നല്ല കടകളുണ്ട്, ഷോപ്പുകൾ, സുവനീർ കടകളാണ്.
അതായത് പൊട്ടാല പാലസ് കണ്ടിട്ട് ഇറങ്ങി വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ വേണ്ടി, നമ്മളിപ്പോൾ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലുണ്ടല്ലോ അത്തരത്തിലുള്ള സുവനീർ കടകൾ, ഈ പ്രാർത്ഥനാ സംബന്ധമായ വസ്തുക്കൾ, പൂജാദ്രവ്യങ്ങൾ, ആഭരണങ്ങൾ, ടിബറ്റൻ വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, താളിയോലകളുടെ മാതൃകകൾ, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാശും വണ്ടിയും ഒരു വലിയ പെട്ടിയായിട്ട് എന്നാൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന നിരവധി സാധനങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ ജാമിയയ്ക്കും എനിക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാൻ തോന്നി. അപ്പോൾ ജാമിയോട് പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാം. അപ്പോൾ ജാമി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിവിടെ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ടൂറിസ്റ്റ് എല്ലാം കയറുന്ന റെസ്റ്റോറൻറ്റാണ്. ഞാൻ പറഞ്ഞു അവിടെ പോകണ്ട, നമുക്ക് ഈ നാട്ടുകാർ കയറുന്ന ഈ ടിബറ്റുകാർ ചായ കുടിക്കുന്ന റെസ്റ്റോറൻറ്റിൽ കയറണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അങ്ങോട്ട് ചെന്ന് കയറി. അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്ന് പറയുമോ, ഈ റെസ്റ്റോറൻറ്റിൽ സോഫകൾ പോലെയാണ് കസേരകൾ, മൂന്ന് പേർക്ക് നാല് പേർക്ക് ഇരിക്കാവുന്ന സോഫകൾ, അതിങ്ങനെ വട്ടത്തിലിട്ടിരിക്കും. നടുക്കൊരു ചെറിയ ടേബിള്, ഉയരം കുറഞ്ഞൊരു ടേബിള്. ഇത് ഈ സോഫയിൽ ഇരിക്കുന്നതിൽ 90% സ്ത്രീകളാണ്. സ്ത്രീകളുടെ പല സംഘങ്ങളാണ്, മൂന്നും നാലും പേര് ഇങ്ങനെ എൻ്റെ വട്ടത്തിലിരിക്കും. എന്നിട്ട് ഇവിടെ ഭക്ഷണവും ചായയും കിട്ടും. ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവർ മൂന്ന് നേരവും കഴിക്കുന്നത് നൂഡിൽ സൂപ്പാണ്. നേരത്തെ പറഞ്ഞാൽ ഇച്ചിരി നാട പോലുള്ള ആ നൂഡിൽ സൂപ്പ്, അത് കുറേ എണ്ണം ഇങ്ങനെ ചുറ്റി ചുറ്റി ഇട്ടിട്ടുണ്ടാവും, അതൊരു കോപ്പയ്ക്കകത്ത് തിളച്ച സൂപ്പിനകത്ത് ഈ നൂഡിൽസൂടെ കിട്ടും. ഇത് നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ടില്ല, നമ്മളൊരു കൗണ്ടറിൽ ചെന്ന് നൂഡിൽ സൂപ്പിനും ചായയ്ക്കും പൈസ അടയ്ക്കണം, അപ്പോൾ ഒരു രസീത് തരും. ഇത് നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പം ഒരു കോപ്പയ്ക്കകത്ത് നൂഡിൽ സൂപ്പും ഒരു ഫ്ലാസ്കും കൂടെയാണ് തരുന്നത്. ഈ ഫ്ലാസ്കിനകത്താണ് ചായ, അതായത് ചായ ഗ്ലാസ്സിനകത്ത് കപ്പനകത്ത് എടുത്താൽ അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുമ്പോഴത്തേക്ക് അത് തണുത്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും ഫ്ലാസ്കിനകത്ത് അടച്ചാണ് ചായ കൊടുക്കുക. ഒരു ചായ, രണ്ട് ചായ, മൂന്ന് ചായ എത്രയാണെന്ന് വെച്ചാൽ ആ ഫ്ലാസ്കിനകത്ത് കിട്ടും. അപ്പോൾ ഈ ഫ്ലാസ്കും ഈ സൂപ്പിൻ്റെ ബൗളുമായിട്ട് ഈ കോപ്പയായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഈ ടേബിളെ വെച്ച് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ നൂഡിൽസിൻ്റെ ഒരറ്റം വായിലേക്ക് പിടിപ്പിച്ചാൽ മതി, പിന്നെ അങ്ങ് കയറിപ്പോക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാസ്ക് തുറന്ന് ചായയും കുടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജാമ്യ പോയി ഒരു ഫ്ലാസ്ക് ചായ മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ ചൈനയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഗ്രീൻ ടീയും കട്ടൻ ചായയും ഒക്കെയാണ് അവർക്ക് പ്രചാരമെങ്കിൽ, ഈ ലാസയിൽ നമ്മുടെ ഇതുപോലത്തെ പാലൊഴിച്ച ചായയാണ്, യാക്കിൻ്റെ പാലൊഴിച്ച ചായയാണ് ഇവർക്ക് പ്രധാന വിഭവം. നമ്മുടെ അത്ര സ്ട്രോങ് ഒന്നുമല്ല, ഒരു പാലും വെള്ളം പോലെ ഇരിക്കും, അതിനകത്ത് ചെറുതായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടാവും, അത് കുടിക്കും. നല്ല തിളച്ച വെള്ളമാണ്, തിളച്ച ചായയാണ്. ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ജാമ്യങ്ങിനോട് ചോദിച്ചു. അപ്പോൾ ജാമ്യങ് പറഞ്ഞു ഈ വന്നിരിക്കുന്ന വലിയൊരു ശതമാനവും തീർത്ഥാടകരാണ്, ഇവർ ടിബറ്റിൻ്റെ പല ഭാഗത്തു നിന്ന് വരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലാസയിൽ വരിക, ലാസ അവരുടെ പുണ്യഭൂമിയാണ്. പണ്ട് നമ്മൾ കാശിയിലേക്കൊക്കെ തീർത്ഥാടനം പോവില്ലേ എന്ന് പറഞ്ഞ പോലെ, ഇവർ ടിബറ്റുകാരിപ്പോഴും ഏതോ ഒരു 100-150 കൊല്ലം മുമ്പാണ് ജീവിക്കുന്നത്. നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പം ആത്മീയതയും അന്ധമായ വിശ്വാസങ്ങളിലും മുഴുകി ജീവിക്കുന്ന ജനസമൂഹങ്ങളാണ്. അപ്പോൾ ഇവർ പുറപ്പെടുന്ന നാട്ടിൽ നിന്ന് ഇവിടെ വരെ ഭിക്ഷയാചിച്ച് വരുന്നവരുണ്ട്. വേറൊരു കൂട്ടരോ ആത്മീയതയുടെ അങ്ങേയറ്റം അല്ലെങ്കിൽ ഭക്തിയുടെ അങ്ങേയറ്റത്തെത്തിയിട്ട്, അതായത് ഇവരുടെ സാഷ്ടാംഗ പ്രണാമം എങ്ങനെയെന്നറിയോ, നിൽക്കുന്ന നിപ്പിൽ മുമ്പോട്ടങ്ങ് വീഴും, നിലത്തേക്ക് കമഴ്ന്നടിച്ച് വീണിട്ട് തൊഴും, എന്നിട്ട് എഴുന്നേക്കും, എന്നിട്ട് എവിടെയാണോ നമ്മൾ വീണപ്പോൾ കൈയുടെ അറ്റം ചെന്ന് വീണത് അവിടെ പോയി നിൽക്കും, എന്നിട്ട് വീണ്ടും മുമ്പോട്ട് വീഴും, സാഷ്ടാംഗ പ്രണമിക്കും. അപ്പോൾ വീണപ്പോൾ എവിടെയാണോ കൈ പോയി നിന്നത് അവിടേക്ക് പോയി നിന്ന് വീണ്ടും വീണ്. ഇങ്ങനെ സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മാത്രം വരുന്ന ഭക്തരുണ്ട്. അവരെയൊക്കെ ഈ ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഗ്രാമങ്ങളിൽ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് ഭിക്ഷ നൽകും. ഈ ഭിക്ഷയാണ് ഇവരുടെ യാത്ര ചെലവിനുള്ള പൈസ. അങ്ങനെ വരുന്ന സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, കൂടുതൽ സ്ത്രീകളാണ് വരുന്നത്. സ്ത്രീകളുടെ സംഘങ്ങളാണ് ഭക്തി നിർഭരമായ യാത്രയായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ജാമ്യയോട് ചോദിച്ചു, ജാമ്യ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ജാമ്യ പറഞ്ഞു നമുക്ക് ജോഖാങ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. ഞാൻ ഇങ്ങനെയൊന്നും മിണ്ടാൻ പോയില്ല, ഇന്നലെ വൈകുന്നേരം ഞാൻ അവിടെയൊക്കെ പോയ കഥ. അവിടെ പറഞ്ഞു ശരി അങ്ങനെയുണ്ടോ എന്നൊക്കെ ഞാൻ അത്ഭുതം കൂറി, കാരണം ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാണ് പുള്ളി ഇപ്പോഴും ധരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണ്, അത് നടന്നാണ് പോകുന്നത്. ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും മഴ ചാറ്റൽ, മഴയുടെ ശക്തമായ മഴയൊന്ന് കുറഞ്ഞു. ഈ ഞങ്ങൾ ചായയെ കുടിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്കും മഴ ചാറുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് കുറേ ദൂരം പല തെരുവുകളും ഇടത്തെരുവുകളും എല്ലാം നടന്ന് ജോഖാങ് ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ആ സ്ക്വയറിലേക്ക് എത്തുകയാണ്. സ്ക്വയറിലേക്ക് കയറുന്ന അവിടെ എത്തുമ്പോൾ തന്നെ ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ പട്ടാള വണ്ടികൾ, ട്രക്കുകൾ, കവചിത വാഹനങ്ങൾ ഒക്കെ പോലീസ് കാനത്ത ബന്ധവസാണ്. ജാമ്യ പറഞ്ഞു നിങ്ങൾ ക്യാമറ എടുത്ത് ബാഗിനകത്ത് വെക്ക്, അല്ലെങ്കിൽ ഇവരിരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തോട്ടെ ക്യാമറ തിരിക്കാവുള്ളൂ, എനിക്ക് കൂടെ പണിയാവും, എൻ്റെ ലൈസൻസ് കൂടെ ഇവന്മാർ കളയും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഞാൻ ക്യാമറ തിരിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പോലീസുകാരുടെയും പട്ടാളത്തിൻ്റെയും കവചിത വാഹനങ്ങളുടെയും ഒന്നും ദൃശ്യങ്ങൾ എനിക്കധികം പകർത്താൻ പറ്റിയില്ല. പക്ഷേ അത് എതിർവശത്തേക്കുള്ള കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ ഈ ജോഖാങ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ സ്ക്വയറിലേക്ക് എത്തി.
മഴ പെയ്തെല്ലാം നനഞ്ഞു കിടക്കുകയായിരുന്നെങ്കിലും അതിഗംഭീരമായ സ്ക്വയർ, മനോഹരമായ ഗ്രാനൈറ്റ് വിരിച്ച വലിയൊരു സ്ക്വയർ. ഈ സ്ക്വയറിൽ എൻ്റെ ചുറ്റും തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും വേണ്ടി കളർഫുള്ളായ വസ്തുക്കൾ വിൽക്കുന്ന സുന്ദരമായ കടകൾ, അതൊരു അലങ്കാരം തന്നെയാണ് ആ സ്ക്വയറിന്. ഈ സ്ക്വയറിൻ്റെ നടുക്ക് പല ഭാഗത്തായിട്ട് ചില നെരിപ്പോടുകൾ, നെരിപ്പോട് എന്ന് പറഞ്ഞാൽ വലിയ ബർണറുകളാണ്, വലിയ കുടം പോലെ, അത് ഒന്നരയാൾ പൊക്കത്തിലുള്ള വലിയൊരു കുടം സങ്കല്പിക്കുക, അതിനകത്ത് തീ എരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വരുന്ന തീർത്ഥാടകരെല്ലാം ഇതിനകത്തേക്ക് ഈ ചുറ്റുമുള്ള കടകളിൽ നിന്ന് വാങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് ഇതിനകത്തിടും. അത് വലിയൊരു പ്രാർത്ഥനയാണ്. അത് ആ പ്രദേശം മുഴുവൻ പുകയായിട്ട് പരക്കും. ഈ മഴ പെയ്യുകയാണെങ്കിലും ഈ എന്താണ് നെരിപ്പോടിനകത്തുനിന്ന് ഈ പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. ഈ പുക ഈ പരിസരമാകെ പരക്കും. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില യക്ഷികളോ ഏതോ എന്താണ് അരൂപികളൊക്കെ ആയ ആളുകളുണ്ട്, അവർ ഇതിലൂടെ ചുറ്റും നടക്കുന്നുണ്ടാവും ഈ സമയത്തും. അവരെ പ്രീതിപ്പെടുത്താനാണ് ഈ സുഗന്ധം പരത്തുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ അവർ ഉടക്കിയ പ്രശ്നമാണല്ലോ. ഈ പുതിയ തലമുറയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ഇവിടെ. പുതിയ തലമുറ ഈ ടിബറ്റുകാർ ഇപ്പം ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളെപ്പോലെ അത്ര ഭക്തരല്ല. അവർ ഈ ക്ഷേത്രത്തിൽ വന്ന് സെൽഫിയൊക്കെ എടുക്കുന്നു, ഈ പറഞ്ഞ സുവനീറുകൾ വാങ്ങുന്നു. ചൈനയുടെ പല ഭാഗത്തുനിന്നും ടിബറ്റിൻ്റെ പല ഭാഗത്തുനിന്നും വരുന്ന പുതിയ തലമുറ മോഡേൺ ഡ്രസ്സ് ധരിച്ചവരാണെങ്കിൽ, ഈ പഴയ തലമുറ ട്രഡീഷണൽ ടിബറ്റൻ വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ് പുരുഷന്മാർ സ്ത്രീകളും എല്ലാം. എന്നാൽ ഒരു 20 വയസ്സുകാർ 25 വയസ്സുകാർ അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ളവരൊക്കെ മോസ്റ്റ് മോഡേൺ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നവരാണ്. ഇതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ കാരണം എന്താണെന്നറിയോ, ചൈനീസ് ഗവൺമെൻറ് 1990കൾക്ക് ശേഷം വലിയൊരു തന്ത്രം പ്രയോഗിച്ചു. ചൈനയുടെ മറ്റു ഭാഗത്തു നിന്ന് ആളുകളെ ഈ ടിബറ്റിലേക്ക് കയറ്റിവിട്ടു, ഇങ്ങോട്ട് മൈഗ്രേഷൻ തുടങ്ങി, ഇവരെ മിക്സ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, ഇവിടെ മാധ്യമങ്ങളിലൂടെ, ചൈനീസ് മാധ്യമങ്ങളിലൂടെ മോഡേണായ സങ്കല്പങ്ങൾ, ചിന്തകൾ, ടെക്നോളജികൾ അങ്ങ് സ്പ്രെഡ് ചെയ്തു. നല്ല ഗംഭീര മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കി, മൊബൈൽ ഫോണിൽ നല്ല മോഡേൺ ആപ്പുകൾ, നമ്മുടെ ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും ഒക്കെ പോലുള്ള ചൈനീസ് സംവിധാനങ്ങൾ വന്നു. അതിലൂടെ നിരവധി റീലുകളും വീഡിയോകളും കാണാൻ തുടങ്ങി. മോഡേൺ ലൈഫ് എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്തു. ഹോളിവുഡ് മുതൽ ചൈനയുടെ ഏറ്റവും ആധുനികമായ പളപളത്ത ജീവിതത്തിൻ്റെ ദൃശ്യങ്ങൾ വരെ ഇവരുടെയിലേക്ക് എത്തി. അപ്പോൾ ഈ പുതിയ തലമുറ ഈ ടിബറ്റിൻ്റെ ആത്മീയതയിൽ നിന്ന്, ടിബറ്റിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി. അതോടെ ഇവർക്കറിയാം, അടുത്ത 5-ഓ 10-ഓ 20-ഓ കൊല്ലം കൂടെ കഴിയുന്നതോടുകൂടി ഈ ടിബറ്റ് എന്ന ആ വികാരം, ടിബറ്റ് എന്ന പഴയ ഇവരുടെ പൂർവികർക്കുള്ള ആ വികാരമെല്ലാം പോയി ടിബറ്റിന് വേണ്ടി വാദിക്കുന്നവരും ടിബറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരും നിന്ന് മാറിയിട്ട് ചൈന എന്ന ആധുനിക രാജ്യത്തിൻ്റെ പൗരനായിട്ട് ഞങ്ങൾ ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് ഈ പുതിയ തലമുറ തീരുമാനമെടുക്കുന്നു. ചൈനീസ് ഗവൺമെൻറ് അറിയാം, വളരെ തന്ത്രപരമായ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊട്ടു മുമ്പുള്ള തലമുറ ആത്മീയതയുടെ, അന്ധവിശ്വാസത്തിൻ്റെ, ടിബറ്റ് എന്ന വികാരത്തിൻ്റെ, ദലൈലാമ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ പുറത്ത് ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണെങ്കിൽ പുതിയ തലമുറ ഇവർ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ തെരുവുകൾ, ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ പലയിടത്തും ബെഞ്ചുകളിലും വഴിയോരങ്ങളിലും റെസ്റ്റോറൻറ്റുകളുടെ തിണ്ണയിലും ഒക്കെ ഇരിക്കുന്ന യങ്ങർ ജനറേഷൻ ഒരു ടൂറിസ്റ്റായിട്ട് വന്നവരെ പോലെയാണ്. ബാക്ക് പാക്കർ ടൂറിസ്റ്റുകളായിട്ട് സൗഹൃദ സഞ്ചാരത്തിന് വന്നവരെ പോലെ ഇരിക്കുമ്പോൾ, ഇവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഈ നനഞ്ഞ തറയിൽ കിടന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നവരെയാണ് നമ്മൾ ഈ സ്ക്വയർ കാണുന്നത്. ഈ സ്ക്വയറിൻ്റെ പേര് ബാർഖോർ സ്ക്വയർ എന്നാണ്. ഈ ബാർഖോർ സ്ക്വയർ, ഈ ബാർഖോർ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് ക്ഷേത്രം, ക്ഷേത്രത്തിന് ചുറ്റും വലിയൊരു നടപ്പാതയുണ്ട്, ചുറ്റോട് ചുറ്റും നടപ്പാത. അതിന് ബാർഖോർ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തുന്ന തീർത്ഥാടകരെന്ത് ചെയ്യും, ഈ ധൂപം എല്ലാം പുകച്ചതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് കയറും, ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിക്കും. അവിടെയും ഈ ധൂപം പുകയ്ക്കലും പ്രാർത്ഥനയൊക്കെയുണ്ട്. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് ഇതിന് ഒരു ക്ലോക്ക് വൈസായിട്ട് ഘടികാര ദിശയിൽ ഇതിനെ ചുറ്റും, ഈ ബാർഖോർ സർക്യൂട്ടിലൂടെ ചുറ്റും. അപ്പോൾ ജാമി എന്നോട് ചോദിച്ചു, നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറണോ? ഞാൻ പറഞ്ഞ അകത്ത് കയറണം, പക്ഷേ അകത്ത് കയറിയാൽ ക്യാമറ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ കയറിയിട്ട് കാര്യമില്ല, ഞാൻ കാണുക എന്നതല്ലല്ലോ പ്രശ്നം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഈ പടിപ്പുര, ഈ ക്ഷേത്രത്തിൻ്റെ ആ കവാടത്തിൻ്റെ അവിടം വരെ നമുക്ക് പോകാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വേറൊരു കാഴ്ചയാണ്. അങ്ങോട്ട് ചെന്നത് നന്നായി. അവിടെ കുറേ ആളുകൾ നിരന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. നിൽക്കുകയല്ല, അവർ സാഷ്ടാംഗ പ്രണാമം ചെയ്യുക. അതൊരു പ്രത്യേക രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ അവർ നിവർന്ന് നിന്ന് തൊഴുതതിന് ശേഷം ഇങ്ങനെ പൂർണ്ണമായിട്ട് നിലത്തേക്ക് പോയി അങ്ങ് കിടക്കും, എന്നിട്ട് കൈ രണ്ടും അങ്ങ് സ്ട്രെച്ച് ചെയ്യും, എന്നിട്ട് തിരിച്ച് എഴുന്നേക്കും, എന്നിട്ട് നമസ്കരിക്കും, വീണ്ടും വീഴും. ഇങ്ങനെ മണിക്കൂറുകളോളം, ആയിരക്കണക്കിന് തവണ ഈ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ഇവർക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പലക പോലെ ഒരു സാധനം ചിലയിടത്തുണ്ട്, ചിലയിടത്ത് തറയിൽ
ഒരു രണ്ട് കഷ്ണം പലകൾ വെച്ചിട്ടുണ്ട്. കൈ ഇതിൽ കുത്തിയിട്ട് ഇങ്ങനെ തെന്നിച്ചങ്ങൾ പോയിട്ടാണ് പ്രണാമം ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെടുക്കും, എന്നിട്ട് വീണ്ടും വരും, വീണ്ടും വീഴും. ഇങ്ങനെ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ സാഷ്ടാംഗ പ്രണാമം നടത്തി പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ മറ്റ് തീർത്ഥാടകർ വന്നിട്ട് പൈസ ഇട്ടിട്ട് പോകും. യഥാർത്ഥ ഭക്തൻ്റെ മുമ്പിൽ അവൻ ദരിദ്രനാണെന്നറിയാം, അവൻ ഏതോ വിദൂര നാട്ടിൽ നിന്ന് ഭിക്ഷയെടുത്ത് അവിടം വരെ എത്തിയെന്നറിയാം, അവന് തിരിച്ചു പോകാനുള്ള പൈസ മറ്റ് ഭക്തർ ഇത്ര തീവ്രമായി സാഷ്ടാംഗം പ്രണമിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് പോകുന്നു. അതൊരു കാഴ്ച തന്നെയാണ്. ഈ ഇവർ ക്ലോക്ക് വൈസാണ് നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ക്ഷേത്രത്തെ ചുറ്റി തീർത്ഥാടനത്തിൻ്റെ പ്രദക്ഷിണം നടക്കുകയാണ്. ഞാനിതിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ നടക്കുന്ന വഴിയിലൂടെ നമ്മൾ നടന്നാൽ ഈ നടക്കുന്നവരുടെ പുറകു ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുറകു തിരിഞ്ഞ് നടക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇവർ നടക്കുന്നു വരുന്നതിൻ്റെ നേരെ എതിർദിശയിൽ നമ്മൾ അങ്ങോട്ട് നടന്നാൽ ഇങ്ങോട്ട് നടന്നു വരുന്നവരുടെ മുഴുവൻ മുന്നിൽ നിന്ന് നമുക്ക് കാഴ്ചകൾ കിട്ടും. മാത്രമല്ല, അവരുടെ ഈ സാഷ്ടാംഗ പ്രണാമം, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ മുഖഭാവങ്ങൾ, അവരുടെ വസ്ത്രം, ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് ആളുകൾ, ഈ ടൂറിസ്റ്റുകൾ അങ്ങനെയാണ് നടക്കുക. അപ്പോൾ ഞാൻ ആ ദിശയിൽ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാമ്യയും ഞാനും കൂടെ അങ്ങനെ നടന്നു. ഈ നടക്കുന്നതൊരനുഭവമാണ്, ഒരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്ന ടിബറ്റിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളും ഈ ബാർക്കോർ സർക്യൂട്ടിലൂടെ നടത്തിയ യാത്രയാണെന്ന് വേണേൽ പറയാം. അപ്പോഴത്തേക്ക് സമയം 12 12 ടിബറ്റുകാർ ഭക്ഷണം കഴിക്കും. ആ അത് ചൈനക്കാരും ടിബറ്റുകാരും ഒക്കെ കറക്റ്റ് 12 ഉച്ചഭക്ഷണം കഴിച്ചിരിക്കും. ജാമ്യ പറഞ്ഞ് ഭക്ഷണം കഴിക്കണം, നമ്മൾ കഴിക്കാം. അങ്ങനെ പോയി ഒരിടത്തരവിലൂടെ നടന്ന് ഒരു പഴയ ഒരു സ്ട്രീറ്റിലൂടെ, ഇടുങ്ങിയ ഒരു സ്ട്രീറ്റിലൂടെ നടന്നൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കയറ്റി. ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ വരാൻ കാര്യം? അവർ പറഞ്ഞ് ഞങ്ങളുടെ ടൂർ കമ്പനിയുടെ തന്നെ റെസ്റ്റോറൻറ്റാണ്. ഓ ശരി, അപ്പോൾ എന്താ കഴിക്കുക? അപ്പോൾ ഞാൻ നോൺ വെജ് ഒഴിവാക്കിയിരിക്കുന്ന ദിവസങ്ങളാണ്. ഞാൻ ഈ ടിബറ്റിലേക്ക് പോകുന്നതിന് ഒരു മാസം മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു, അടുത്ത ഒരു മാസം ഞാൻ ഇനി വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ കഷ്ടകാലത്തിന് ഈ തീരുമാനമെടുത്ത സമയത്താണ് ചൈനയിൽ പോകുന്നത്. നമ്മൾ ഒരു കാരണവശാലും വെജിറ്റേറിയൻ കഴിക്കാൻ ചൈനയിൽ പോകാൻ പാടില്ല. പക്ഷേ ഞാൻ ഒരു ദൃഢനിശ്ചയം എടുത്തു, ശരി ഈ ചൈനയിലാണെങ്കിലും വെജിറ്റേറിയൻ കഴിച്ച് പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. അങ്ങനെ ഈ ലാസയിലെ ഈ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴും ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴും ഒക്കെ എന്ത് ഭക്ഷണത്തിലും മാംസം ഉണ്ടാവും. ജാമ്യയോട് പറഞ്ഞു, വെജിറ്റേറിയൻ എന്ത് ഫുഡ് കിട്ടും? അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഈ ടിബറ്റിൽ വന്നാൽ വെജിറ്റേറിയൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഇവിടുത്തെ എല്ലാ വെജിറ്റേറിയൻ ഫുഡിനകത്തും എന്തെങ്കിലും ഇറച്ചി ഇട്ടിട്ടുണ്ടാവും. മത്സ്യം കാണില്ല, മാംസം നിർബന്ധമായിട്ടുണ്ടാവും. ഒടുവിൽ കൂണിൻ്റെ എന്തോ ഒരു വിഭവവും കുറച്ച് ചോറും തൈരും ഒക്കെ കൂടെ എനിക്ക് കിട്ടി. ജാമ്യ ചോറും ബീഫും കൂടെ ഓർഡർ ചെയ്തു. അതിനു മുമ്പ് പൂക്കളിട്ട് തിളപ്പിച്ച് ഒരു തരം വെള്ളം കൊണ്ടുതരും, അതാണ് നമുക്ക് ആദ്യം കുടിക്കാൻ തരിക. ഒരു നല്ല സുഗന്ധം അതിന്, എന്തോ പൂക്കളൊക്കെ അതിനകത്ത് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം. ആ കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഈ ടിബറ്റിലെ പൊളിറ്റിക്സ്, ടിബറ്റിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ജാമ്യ ആദ്യമൊന്നും വിട്ടു പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ക്യാമറയൊക്കെ ഓഫാക്കി ഞാൻ മാറ്റി വെച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പയ്യെ പയ്യെ പറഞ്ഞു തുടങ്ങി ഇവിടുത്തെ പ്രശ്നങ്ങൾ. ജാമ്യയൊക്കെ ഈ ചൈനീസ് അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ സ്വത്വം നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയും വികാരവും ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും സ്വതന്ത്രരാകും, എന്തെങ്കിലും ഞങ്ങളുടെ അസ്തിത്വത്തിലേക്ക് ഞങ്ങൾ മടങ്ങും, എന്തെങ്കിലും ദലൈലാമ ഇവിടെ തിരിച്ചു വരും. അങ്ങനെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് പിന്നെ പോകുന്നത്. ഇതെല്ലാം ക്ഷേത്രങ്ങളുടെ നഗരമാണ്, ആത്മീയതയുടെ കേന്ദ്രമാണ്, ടിബറ്റുകാരുടെ തീർത്ഥാടന കേന്ദ്രമാണ്, അവരുടെ സ്വർഗ്ഗഭൂമിയാണ് ഈ ലാസ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത് മുഴുവൻ ആത്മീയതയുടെ കേന്ദ്രങ്ങളാണ്, അതെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേന്ദ്രങ്ങളുമാണ്. പിന്നെ അടുത്തത് നമ്മൾ ചെല്ലുന്നത് രാമോച്ച എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തുമ്പോഴും ആ സ്ട്രീറ്റ് മുഴുവൻ പുകയാണ്, ക്ഷേത്രത്തിനകത്തേക്ക് കയറാം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ 100 മ്യൂറലുകൾ, ഇരുളും വെളിച്ചവും ചേർന്ന ഇടനാഴികൾ, അകത്തളങ്ങൾ, അതിനകത്ത് പ്രാർത്ഥനാനിമഗ്നരായിട്ടിരിക്കുന്ന ബുദ്ധ സന്യാസിമാർ, അതിലൂടെ നടക്കുന്ന ഭക്തർ, പ്രാർത്ഥനാപൂർവ്വം നടക്കുന്ന ഭക്തർ, ആത്മീയതയുടെ മണിനാദങ്ങൾ, ഒരു സുഗന്ധം, ചാൻറ്റുകൾ, അതായത് ഇവരുടെ മന്ത്രധ്വനികൾ, ഇതെല്ലാം ആയിട്ട് വേറൊരു ലോകമാണ്. അതിനകത്തെല്ലാം ചുറ്റി പുറത്തിറങ്ങി വരുമ്പം നിരത്തിയിട്ട ബെഞ്ചുകളിൽ ബുദ്ധഭിക്ഷുക്കളും വൃദ്ധരായ തീർത്ഥാടകരൊക്കെ നിരന്നിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ കണ്ട് പുറത്തേക്കിറങ്ങി. ഈ രാമോച്ച ക്ഷേത്രം ഇരിക്കുന്ന തെരുവിൻ്റെ ഓരങ്ങളിലെ കടകളിലെല്ലാം വേറൊരു തരം സാധനങ്ങളാണ് വിൽക്കുന്നത്. ഈ ഓട്ടുപാത്രങ്ങളുണ്ടല്ലോ, നല്ല തിളങ്ങി നിൽക്കുന്ന ഓടിൻ്റെ ഓട്ടുപാത്രങ്ങൾ, പലതരം മൊന്തകൾ, അതിമനോഹരമായി ഉണ്ടാക്കിയ കൂജകൾ, പൂത്താലങ്ങൾ, പിന്നെ കെറ്റിലുകൾ, ചായ തിളപ്പിക്കുന്ന പാത്രങ്ങൾ, അതിമനോഹരം, നല്ല സ്വർണം കൊണ്ട് പണിതുപോലെയാണ്. കുറേ കടകളുണ്ട്. ഈ രാമോച്ച ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ജാമ്യ ഒരു കഥ പറഞ്ഞു. നിങ്ങൾക്കറിയാം ഈ രാമോച്ച ക്ഷേത്രത്തിന് ഒരു വലിയ കഥയുണ്ട്. 1959 ചൈനീസ് സൈന്യം വളഞ്ഞ് ഇവിടം പിടിച്ചടക്കുമ്പോൾ ഈ രാമോച്ച ക്ഷേത്രത്തിൽ
500 സന്യാസിമാർ താമസിച്ചിരുന്നു. 500 പേര് വസിച്ചിരുന്ന വമ്പൻ ഒരു സന്യാസി മഠമായിരുന്നു. അതിനകത്ത് വളരെ പവിത്രമായ, ഞങ്ങൾ വളരെ ഭക്തിപൂർവ്വം കണ്ടിരുന്ന വലിയൊരു ബുദ്ധവിഗ്രഹം ഉണ്ടായിരുന്നു. ഓടുകൊണ്ടുള്ള വമ്പനൊരു ബുദ്ധവിഗ്രഹം. ഈ ക്ഷേത്രത്തിനകത്ത് നിന്ന് ബുദ്ധസന്യാസിമാരുടെ നേതൃത്വത്തിൽ ഈ വളഞ്ഞ പട്ടാളത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. ഒരു രാത്രിയിൽ ഈ ക്ഷേത്രത്തിന് ആരോ തീയിട്ടു. തീ ആളിപ്പടർന്നു, ക്ഷേത്രമാകെ കത്തി. ഇതിനകത്തെ വിഗ്രഹം എതിലേ പോയെന്ന് കണ്ടില്ല പിറ്റേ നേരം പുലർന്നപ്പോൾ. ബുദ്ധസന്യാസിമാരെല്ലാം അറസ്റ്റിലായി. പിന്നെ 1959 മുതൽ 1983 വരെ തകർന്ന നിലയിൽ ആ ക്ഷേത്രം കടന്നു. 83 ചൈനീസ് ഗവൺമെൻറ് തന്നെ ഇതിനെ പുനരുദ്ധരിച്ചു. ബുദ്ധസന്യാസിമാരെ കുറേ പേർക്ക് ഇവിടെ വരാമെന്നും പ്രാർത്ഥിക്കാമെന്നും അനുവാദമായി. പക്ഷേ ഇവിടെ താമസിക്കാൻ ഇപ്പോഴും അനുവാദമില്ല. 83 തന്നെ ലാസയിൽ നിന്നും ബീജിംഗിൽ നിന്നുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആ ബുദ്ധ ഭഗവാൻ്റെ വിഗ്രഹത്തിൻ്റെ പല കഷ്ണങ്ങൾ പലയിടത്തുനിന്നായിട്ട് കിട്ടി. അതെല്ലാം തിരിച്ച് ഇവിടെ കൊണ്ടുവന്നു, കൂട്ടി യോജിപ്പിച്ചു, വീണ്ടും വാർത്തെടുത്തു. ആ വിഗ്രഹമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഞങ്ങളുടെ വിശ്വാസങ്ങളെ, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളെ, ഞങ്ങളുടെ ആചാരങ്ങളെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ എല്ലാം 1959 ചൈനീസ് പട്ടാളം, ചൈനീസ് ഭരണാധികൾ വന്ന് തച്ചുടച്ച് തകർത്ത് കളഞ്ഞിരുന്നു. ഇപ്പോൾ പയ്യെ ഞങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി കുറേശ്ശെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നതായിട്ട് അവർ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത തലമുറയെ ഈ പാരമ്പര്യത്തിൽ നിന്നെല്ലാം അകറ്റാനുള്ള തന്ത്രങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ സമീപത്തേക്ക് എത്തി. അപ്പോൾ ജാമിയ പറഞ്ഞു, നമ്മളുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് ഈ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ സൂപ്പർ മാർക്കറ്റ് വരുന്നത്? ആ, നമ്മുടെ ടൂറിൻ്റെ ഐറ്റിനറിയിലുള്ളതാണ്, ഞങ്ങളുടെ കമ്പനി ഈ സൂപ്പർ മാർക്കറ്റിലൂടെ കൊണ്ടുവരും. ബാർഖോർ സൂപ്പർ മാർക്കറ്റ് എന്നതിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറണ്ട, എനിക്ക് വേറെ എന്തെല്ലാം കാഴ്ചയിലൂടെ കാണാനുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ല, നമുക്കൊന്ന് കയറി നോക്കാം. കയറുമ്പോൾ ഇത് 3 നിലയുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റിനാകെ ഒരു അത്ഭുത ലോകമാണ്. 10,000 കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ ചില കടകളിൽ, ചില കടകളിൽ ഇത്തരത്തിൽ കൊത്തുപണി നടത്തിയ വസ്തുക്കൾ, ചിലടത്ത് മെറ്റൽ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ, പെയിൻറ്റിങ്ങുകൾ, കാർപ്പറ്റുകൾ എന്നു വേണ്ട വമ്പനൊരു ശേഖരം. ഒരു ദിവസം ചുറ്റി നടന്ന് കാണാനും വാങ്ങാനുമുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. കുറേ നേരമല്ല അതിനകത്ത് ചുറ്റി നടന്ന് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും പുറത്തിറങ്ങുമ്പോഴത്തേക്കും ജാമിയ പറഞ്ഞു, നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കണം. അപ്പോഴത്തേക്ക് നേരെ ഒരു 2:30 ആകുന്നതേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, അവസാനിപ്പിച്ചാൽ എങ്ങനെയാണ്? ഞാൻ ഇന്നും കൂടെ അല്ലേ ഉള്ളൂ, നാളെ എനിക്ക് മടങ്ങണ്ടേ? അപ്പോൾ നമുക്ക് വേറെ ചില കാഴ്ചകളിലേക്ക് പോകാൻ പറ്റില്ലേ? ഇല്ല, നമ്മുടെ ഐറ്റിനറി അനുസരിച്ച് നമ്മുടെ പണിയൊക്കെ തീർന്നു. മടിയന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഐറ്റിനറി തീർന്നു, ശരി തന്നെ, ഞാൻ കുറച്ച് എക്സ്ട്രാ പൈസ തന്നെ നമുക്ക് വേറെ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, ഈ കണ്ടതൊക്കെ ഉള്ളൂ, ലാസയിൽ ഇനി അധികമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ലാസയ്ക്ക് പുറത്തുള്ള ചില ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഒരു ടാക്സി വിളിച്ചാൽ പോരെ, വണ്ടിക്കൂലി ഞാൻ മുടക്കാം, നിങ്ങൾക്കുള്ള ഫീസും തരാം. ഇല്ല, പോകാൻ പറ്റില്ല. അതെന്താ, ഗ്രാമങ്ങളിലേക്ക് പോയാൽ? ഇല്ല, ഗ്രാമങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അതായത്, ഗ്രാമങ്ങളിലേക്ക് പോകാൻ നമുക്ക് പെർമിറ്റില്ല അത്രേ. ഈ ലാസ നഗരത്തിലെ ചരിത്രക്ഷേത്രങ്ങളിലേക്ക്, ഈ കൊട്ടാരത്തിലേക്ക് ഒക്കെ പോകാനുള്ള പെർമിറ്റേ ഉള്ളൂ. ഒരു തരത്തിലും ഞാൻ പലതരത്തിൽ പ്രലോഭിപ്പിച്ച് നോക്കി, രക്ഷയില്ല, ജാമ്യ സമ്മതിക്കില്ല. അവസാനം ഞാൻ ചോദിച്ചു, ജാമ്യ, ഈ നഗരത്തിനകത്ത് തന്നെയുള്ള സാധാരണക്കാർ വരുന്ന ചന്തകളുണ്ടാവില്ലേ, മാർക്കറ്റുകളുണ്ടാവില്ലേ, അവിടെയൊക്കെ എവിടെയായിരിക്കും വിടാൻ പറ്റുമോ? അയാൾ ഇങ്ങനെ തല പറഞ്ഞ് കുറച്ച് നേരം ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഒരു മാർക്കറ്റുണ്ട്, അങ്ങോട്ട് വിടാം. അങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ജാമ്യ വരുമോ? ഇല്ല, എൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പോകും, നിങ്ങളെ ഒരു സൈക്കിൾ റിക്ഷ കയറ്റിവിടാം. അങ്ങനെ ഒരു സൈക്കിൾ റിക്ഷ വിളിച്ച് വരുത്തി. അതിലൂടെ കടന്നുപോയൊരു സൈക്കിൾ റിക്ഷക്കാരനെ പിടിച്ച് നിർത്തി, എന്നെ അതിൽ കയറ്റിയിട്ട് ഇവനോട് എവിടെ എത്തിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സൈക്കിൾ റിക്ഷക്കാരൻ ഈ ജാമ്യയേക്കാൾ മിടുക്കനായിരുന്നു എനിക്ക് തോന്നി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞു തന്ന്, വിശദീകരിച്ച് തന്ന്, അവനറിയുന്ന ഭാഷയിൽ കുറച്ച് വാക്കുകളൊക്കെ ഇംഗ്ലീഷ് അറിയുന്നത് വെച്ച് കാണിച്ച് തന്ന്, ഇങ്ങനെ ഈ പൊട്ടാല പാലസിൻ്റെ പിൻഭാഗത്തുള്ള വാതയിലൂടെ പോയി പൊട്ടാല പാലസും കഴിഞ്ഞുള്ളൊരു ഭാഗത്തുള്ള ഒരു ചന്തയെ കൊണ്ടയാക്കി. ഒരു സൂപ്പർ അമ്പനൊരു മാർക്കറ്റാണ്, ഒരു കവേർഡ് മാർക്കറ്റ്. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ കവേർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കുന്ന ഒരു ചന്തയാണ്. അതിനകത്ത് തുണി മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ മുതൽ സർവ സാധനങ്ങൾ, ചൈനീസ് പ്രോഡക്റ്റ്സ് എന്തൊക്കെയുണ്ട്, ഇതെല്ലാം കിട്ടുന്നൊരു മാർക്കറ്റ്. കുറേ നേരം ഇതെല്ലാം ചുറ്റി നടന്നു. ഞാൻ പിന്നെ തിരിച്ച് ഈ സൈക്കിൾ റിക്ഷയിൽ തന്നെ തിരിച്ച് നഗരത്തിലേക്ക് വന്നു. നഗരത്തിലേക്ക് വരുമ്പോൾ ഈ പൊട്ടാല പാലസിൻ്റെ മുൻഭാഗത്ത് എതിർവശത്ത് ചെറിയൊരു കുന്നുണ്ട്. ഈ കുന്നിൻ്റെ മുകളിൽ ചില മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ രസകരമായ ചില കാഴ്ചകൾ നടക്കുകയാണ്. അവിടെ ട്രഡീഷണൽ ടിബറ്റൻ വസ്ത്രം ധരിച്ച ചില യുവതികൾ, അവരതേ ആഭരണങ്ങൾ, ട്രഡീഷണൽ ആഭരണങ്ങൾ, സുന്ദരിമാരായ പെൺകുട്ടികൾ, അവരുടെ ചില ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഈ ഫോട്ടോഷൂട്ടിൻ്റെ മറവിൽ ഞാൻ ട്രഡീഷണൽ ടിബറ്റൻ പെൺകുട്ടികളുടെ കുറേ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ആ വൈകുന്നേരം ഗംഭീരമായ കുറേ ദൃശ്യങ്ങൾ കിട്ടി അവിടെ ചെന്നതുകൊണ്ട്. അടുത്ത ദിവസം രാവിലെ 7 തന്നെ ജാമിയ ഹോട്ടലിലെത്തി. എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയാക്കണം. ഇന്ന് 11:30 ഫ്ലൈറ്റ് ഈ ലാസയിൽ നിന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക്. കാഠ്മണ്ഡുവിൽ ചെന്നിട്ട്
അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകണം, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പറക്കണം. ഇന്നത്തെ ദിവസം മുഴുവൻ നീണ്ട ദീർഘമായൊരു യാത്രയാണ്. ആ യാത്രയ്ക്കായിട്ട് ജാമ്യയോടൊപ്പം ഒരു ടാക്സി വിളിച്ച് ഞാൻ ലാസ എയർപോർട്ടിലേക്ക് പോയി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ്, അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999544222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.